അവര് തമ്മിൽ കൂട്ടായി എന്നെ പഠിപ്പിക്കാൻ വെറുതെ പറഞ്ഞതാ. മാധവൻ ഇപ്പൊ കൊല്ലും കാണാൻ വരുന്ന. വെട്ടിക്കോ, ഞാൻ പുറത്തു നിന്നത്. പുരുഷേട്ടാ, നാളെ മനസ്സിലായില്ലേ, നമ്മുടെ പിള്ളയച്ചൻ ഭഗീരഥൻ പിള്ള ഒരു യുദ്ധം ഏത് നിമിഷം ഉണ്ടായേക്കാം അല്ലേ പുരുഷേട്ടാ? അതെ. ഇതുകൊണ്ട് പുരുഷേട്ടൻ ഒരാളെ വെടിവെച്ച കേസ് ഇല്ല. ആ, അതാണ്, പട്ടാളക്കാരന് ആരെ വേണമെങ്കിലും വെടിവെക്കാം. വെറുതെ ഇതുകൊണ്ട് ഇപ്പം ചീമക്കൊന്നയുടെ കൊമ്പോ അടിക്കാട് വെട്ടാനോ കൊള്ളാം, തീരെ മൂർച്ചയില്ല. നല്ല മൂർച്ചയുണ്ട്, വെട്ടി പിള്ളച്ച. എന്നാ ഞാൻ പോയി അടിക്കാട് വെട്ടി വെച്ച് വരാം. പുരുഷേട്ടോ, ഒരു വെടിക്കൊള്ള ഉണ്ടാക്കാ തോക്കലുണ്ടാവൂല്ലേ? ആ, നിറച്ചു നോക്കാ. എന്താ മാധവട്ടെ പ്രശ്നം? തിരുവനന്തപുരത്ത് വിളിച്ചു ചോദിക്ക്. ഇവിടെ എന്താ പ്രശ്നം? ആറൊരുക്കി ഒഴിച്ചു കൊടുക്കണം. മനുഷ്യന് മനസ്സമാധാനമായിട്ടോടെ അറിയാത്ത പിള്ള ചൊറിയുമ്പോൾ അറിയും. പേടിക്കണ്ട, ഓലപ്പടക്ക തോക്കല്ല. നിങ്ങളുടെ ചുറ്റിക്കളിയുടെ കാര്യമൊക്കെ ഒന്ന് പുരുഷനോട് പറയാൻ വേണ്ടി വീട്ടിൽ പോയതാ. ആ, എന്റെ കഷ്ടകാലം. അങ്ങേര് വെളുപ്പിന്റെ ട്രെയിന് ഡെറാഡൂണിലേക്ക് തിരിച്ചുപോയി. ആ, ഇനി ഒരു വർഷം എടുക്കും പുരുഷന് ലീവ് കിട്ടാൻ. ഇനി ഒരു വർഷം എടുക്കും പുരുഷന് ലീവ് കിട്ടാൻ. ഇവിടെ വല്ലാത്തൊരു ചൊറിച്ചില്, ഒന്ന് ചൊറിച്ചു. ഒരു വർഷം പഞ്ചാരി എണ്ണയും കുറെ പോവും. ഏത് നേരം ഇതെങ്കിലും മിനുക്കൊണ്ടിരിക്കുന്ന എന്തിനാ? കിടക്കണ്ടേ. സരസോ, സരസ്. എനിക്ക് വായിൽ ആറൊരുക്കി ഒഴിച്ചു കൊടുക്കണം. മനുഷ്യന് മനസ്സമാധാനമായിട്ടോടെ. കൃഷ്ണവിലാസം ബഗീരഥമല്ല, വലിയ വെടി ചെറിയ വെടി, വെടി വഴിപാടാണല്ലേ. വലിയ വെടി നാല്, ചെറിയ വെടി നാല്. Victory belongs to us.